അരിക്കൊമ്പൻ ദൗത്യം നീളുന്നു. അരിക്കൊമ്പനെ കണ്ടെത്താനായില്ല. കണ്ടത് ചക്കക്കൊമ്പനെയെന്ന വനം വകുപ്പ്. ആനക്കൂട്ടത്തിൽ അരിക്കൊമ്പനില്ല. ദൗത്യത്തിന്റെ സമ്പൂർണ്ണ കവറേജ് മനോരമ ന്യൂസിൽ. ഇന്ധനം കടം നൽകുന്ന പമ്പുകൾ തേടി പോലീസ്. കടം തരാൻ സാധ്യതയുള്ള പമ്പുകളുടെ പട്ടിക തയ്യാറാക്കാൻ യൂണിറ്റ് മേധാവികൾക്ക് നിർദ്ദേശം നൽകി. നീക്കം സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് പോലീസ് പമ്പിലെ വിതരണം നിർത്തിയതോടെ. ഗുസ്തി താരങ്ങൾക്ക് പിന്തുണയുമായി ഒളിമ്പ്യൻ നീരജ് ചോപ്ര. നീതിക്കായി തെരുവിലിറങ്ങേണ്ടി വന്നത് വേദനിപ്പിച്ചു. ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷൻ ബ്രിജ്ഭൂഷണെതിരായ പീഡന പരാതി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. പെരുമ്പാവൂരിലെ പ്ലൈവുഡ് ഫാക്ടറി തീച്ചൂളയിൽ വീണ തൊഴിലാളിയുടെ മൃതദേഹാവശിഷ്ടം കണ്ടെടുത്തു. മരിച്ചത് ബംഗാൾ മൂർഷിദാബാദ് സ്വദേശി നാസിർ ഹസൻ. തീച്ചൂളയിൽ വീണ അപകടം നടന്നത് ഇന്നലെ രാവിലെ. തൃശൂർ പൂരം സാമ്പിൾ വെടിക്കെട്ടിന്ന് ഉച്ചകഴിഞ്ഞ് 3 മുതൽ തൃശൂരിൽ ഗതാഗത നിയന്ത്രണം. അരിക്കൊമ്പനെവിടെ? അരിക്കൊമ്പൻ ദൗത്യം നീളുന്നു. ഇതുവരെ ആനയെ കണ്ടെത്താനായില്ല. ചക്കക്കൊമ്പനെയാണ് ദൗത്യ സംഘം രാവിലെ കണ്ടത്. അരിക്കൊമ്പൻ എവിടെയെന്ന് നിശ്ചയമില്ലെന്ന് വനം വകുപ്പ്. രാവിലെ കണ്ട കാട്ടാനക്കൂട്ടത്തിൽ അരിക്കൊമ്പനുമുണ്ടെന്ന് തെറ്റിദ്ധരിച്ചിരുന്നു. നിയാസ് റഹ്മാൻ വിശദാംശങ്ങളുമായി ചേരുകയാണ്. നിയാസ്, വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. അരിക്കൊമ്പനെ കണ്ടെത്താൻ വനം വകുപ്പിന് കഴിഞ്ഞില്ല. അതായത് ഈ ദൗത്യത്തിന്റെ ഭാഗമായുള്ള ആദ്യഘട്ടത്തിൽ നടത്തേണ്ട ഒരു പ്രധാനപ്പെട്ട ദൗത്യമായിരുന്നു ആനയെ കൃത്യമായി കണ്ടെത്തുക എന്നുള്ളത്. അരിക്കൊമ്പനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? കൃഷ്ണകുമാർ, സത്യം പറഞ്ഞാൽ അരിക്കൊമ്പൻ ദൗത്യം ഇപ്പോൾ സസ്പെൻസിലാണ് വന്ന് നിൽക്കുന്നത്. അരിക്കൊമ്പൻ രാവിലെ കണ്ടത് അരിക്കൊമ്പനാണെന്നുള്ള അനുമാനത്തിൽ ഒരുപാട് സന്നാഹങ്ങളൊക്കെ കൊണ്ടുവന്നു. ഡോക്ടർ അരുൺ സക്കറി എത്തി മയക്കോട് വയ്ക്കാനുള്ള ആലോചനകൾ നടത്തി. ഈ ആനക്കൂട്ടത്തെ മാറ്റിക്കഴിഞ്ഞാൽ മയക്കോട് വയ്ക്കാമെന്നുള്ള ഒരു ഘട്ടത്തിലേക്ക് വരെ കാര്യങ്ങൾ പോയിരിക്കുകയാണ്. ഇത് അരിക്കൊമ്പനല്ല, ചക്കയാണെന്ന് മനസ്സിലായത്, ചക്കക്കൊമ്പൻ എന്ന് മനസ്സിലായത്. ഇപ്പോൾ അരിക്കൊമ്പൻ എവിടെയാണെന്ന് ആർക്കും അറിയില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വനം വകുപ്പ് രാവിലെ മുതൽ കിണഞ്ഞു പരിശ്രമിച്ചു. എവിടെയൊക്കെ അരിക്കൊമ്പനുണ്ട്, അരിക്കൊമ്പൻ എവിടെയൊക്കെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി പല ശ്രമങ്ങൾ നടത്തി. പല ഭാഗങ്ങളിൽ തിരഞ്ഞു, പല കാടുകളിൽ തിരഞ്ഞു. പക്ഷേ എവിടെയും അരിക്കൊമ്പനെ ഇതുവരെ കാണാൻ സാധിച്ചില്ല. കൃത്യമായി ദൗത്യ ദിവസം തന്നെ അരിക്കൊമ്പൻ മുങ്ങി എന്ന തരത്തിലുള്ള കമന്റുകൾ കൂടി വരുന്ന ഒരു ഘട്ടത്തിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം. അരിക്കൊമ്പൻ എവിടെയുണ്ടെന്ന് ആർക്കും ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഈ ഒരു അരിക്കൊമ്പൻ ദൗത്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടം തന്നെ പാളിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് സൂചിപ്പിക്കാനാവുക. കാരണം ഈ ഒരു വനം വകുപ്പിൻ്റെതായിട്ടുള്ള എട്ട് ടീമുകളിൽ ആദ്യത്തെ ടീമിൻ്റെ ജോലി ഈ ആനയെ ട്രേസ് ചെയ്യുക എന്നുള്ളതായിരുന്നു. ആനയെ കണ്ടെത്തുക, എവിടെ നിൽക്കുന്നു എന്നുള്ളതൊക്കെ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു. ആ ടീമിന് പോലും അരിക്കൊമ്പനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് ഈ ക്ഷമിക്കണം, ഇന്നലെ കഴിഞ്ഞ ദിവസം വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞിരുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, അരിക്കൊമ്പൻ കുറെ ദിവസങ്ങളായി ഞങ്ങളുടെ നിരീക്ഷണ വലയത്തിലാണ്. പ്രത്യേകിച്ച് ഇന്നലെ രാത്രിയിൽ കുറെ കൂടി നിരീക്ഷണ വലയം ശക്തമാക്കും, അരിക്കൊമ്പൻ സമ്പൂർണ്ണ നിരീക്ഷണത്തിലായിരിക്കും എന്ന് വാദോരാതെ പ്രസംഗിച്ചതായിരുന്നു ഇന്നലെ വനം വകുപ്പിന്റെ ചില ഉദ്യോഗസ്ഥർ. പക്ഷേ ഇന്ന് രാവിലെ അരിക്കൊമ്പനെ കൺവെട്ടത്ത് പോലും കാണാൻ കിട്ടിയില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും കൗതുകകരമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. അത്രമേൽ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ അരിക്കൊമ്പനെ കാണാതായി എന്ന ചോദ്യത്തിന് കൂടി വനം വകുപ്പിന് മറുപടി പറയേണ്ടി വരും എന്നുള്ളതാണ് ഇനി നമുക്ക് പറയാൻ സാധിക്കുക. എന്തായാലും അരിക്കൊമ്പനെ ഇപ്പോഴും കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. കണ്ടെത്തിയാൽ മാത്രമേ മറ്റു നടപടികളിലേക്ക് കടക്കാൻ വനം വകുപ്പിന് കഴിയുകയുള്ളൂ. നേരത്തെ കണ്ടത് ആ കാട്ടാനക്കൂട്ടത്തിനൊപ്പം കണ്ടത് ചക്കക്കൊമ്പനെയാണെന്നാണ് വനം വകുപ്പ് ഇപ്പോൾ പറയുന്നത്. അരിക്കൊമ്പൻ എവിടെയാണെന്ന് ഒരു നിശ്ചയവുമില്ല എന്നാണ് വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അതേസമയം തന്നെ അരിക്കൊമ്പൻ ഉറക്കത്തിലാണെന്നുള്ള സൂചനകൾ കൂടി ലഭിക്കുന്നു. കാരണം ഈ ഒരു രാവിലെ പിന്നിട്ടാൽ, അതായത് പുലർകാലം പിന്നിട്ടാൽ ഏതാണ്ട് ഉച്ചവരെയുള്ള സമയം പൊതുവെ അരിക്കൊമ്പൻ ഉറങ്ങുന്ന സമയമാണെന്ന് പൊതുവെ നേരത്തെ തന്നെ മനസ്സിലായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ
അരിക്കൊമ്പൻ ഈ ഒരു സമയത്ത് എവിടെയെങ്കിലും മരങ്ങൾക്കിടയിലോ കാടിനുള്ളിലോ അല്ലെങ്കിൽ തുറസായ മേഖലയിൽ നിന്ന് മാറി മറ്റേതെങ്കിലും കാടിനുള്ളിൽ ഉറങ്ങിക്കിടക്കുകയാണെങ്കിൽ സ്വാഭാവികമായും കണ്ടെത്താൻ വളരെ പ്രയാസമാണ്. ആന കിടക്കുകയാണെങ്കിൽ പൊതുവിൽ കണ്ടെത്താൻ സാധിക്കില്ല. നിൽക്കുകയാണെങ്കിൽ ആനയുടെ ശരീരം വെച്ച് നമുക്ക് ഒരുപക്ഷെ ആനയാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കാം. അരിക്കൊമ്പനാണെങ്കിൽ അതിന്റെ കൊമ്പ് കണ്ടാൽ തന്നെ നമുക്ക് അരിക്കൊമ്പനെ മനസ്സിലാക്കാൻ സാധിക്കും. അരിക്കൊമ്പനെ തിരിച്ചറിയാനുള്ള പ്രധാനപ്പെട്ട മാർഗം അതിന്റെ കൊമ്പ് നോക്കുക എന്നുള്ളതാണ്. വലത്തെ കൊമ്പിന് ചെറിയൊരു പൊട്ടലുണ്ട്. പണ്ടൊരു വീട് തകർത്തപ്പോൾ ആ അരിക്കൊമ്പന്റെ കൊമ്പ് പൊട്ടിപ്പോയ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് അരിക്കൊമ്പനെ വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചറിയാനുള്ള ഒരു പ്രധാന മാർഗമായി ഈ കൊമ്പ് മാറിയത്. അപ്പോൾ അരിക്കൊമ്പൻ ഉറങ്ങുകയാണെങ്കിൽ ഏതെങ്കിലും കാടിനുള്ളിലോ മരങ്ങൾക്കിടയിലോ തണലിന് താഴെ അരിക്കൊമ്പൻ ഉറങ്ങുകയാണെങ്കിൽ പൊതുവിൽ ഈ സമയത്ത് കണ്ടെത്താൻ സാധ്യത കുറവാണ്. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ശേഷമോ മറ്റോ വൈകിട്ടോ മറ്റോ ആന എവിടെയെങ്കിലും തീറ്റ തേടി ഇറങ്ങിയാൽ മാത്രമേ അരിക്കൊമ്പനെ കണ്ടെത്താനുള്ള സാധ്യത ഉള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എങ്കിൽ കൂടി അരിക്കൊമ്പനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ പരമാവധി നടത്താനാണ് വനംവകുപ്പ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അതിന് കൂടുതൽ ആളുകളെ കൂടുതൽ പേരെ ഈ തിരച്ചിലിന് വേണ്ടി നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. കൃഷ്ണകുമാർ, നിയാസ്, ഒരു കാര്യം കൂടി, ഈ സമാനമായ രീതിയിലുള്ള ദൗത്യം നേരത്തെ വനം വകുപ്പ് നടത്തിയപ്പോൾ രാവിലെ തന്നെ ഈ മയക്ക് വെടിവെക്കുന്നത് ഉൾപ്പെടെയുള്ള ഘട്ടത്തിലേക്ക് കടക്കാൻ വനം വകുപ്പിന് സാധിച്ചിരുന്നു. ഇപ്പോൾ 10:00 ഈ ഒരു സാഹചര്യത്തിൽ ഈ ദൗത്യത്തിന്റെ ഇന്നത്തെ മുന്നോട്ടുള്ള പോക്ക് എങ്ങനെയായിരിക്കും? ദൗത്യത്തിന്റെ ഇന്നത്തെ മുന്നോട്ട് പോക്ക് സംബന്ധിച്ചൊരു വ്യക്തത വനംവകുപ്പ് ഇതുവരെ വരുത്തിയിട്ടില്ല. കാരണം ഇതുവരെ പ്രതികരണത്തിനോ ഔദ്യോഗിക വിശദീകരണത്തിനോ വനംവകുപ്പ് തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്താണ് സംഭവിക്കുന്നത് എന്തെങ്കിലും വനംവകുപ്പ് വ്യക്തമാക്കേണ്ടതാണ്. പക്ഷേ ഇതുവരെ അതിലൊരു ഔദ്യോഗിക വിശദീകരണത്തിന് മാധ്യമങ്ങൾക്ക് മുൻപിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇതുവരെ തയ്യാറായിട്ടില്ല. മുതിർന്ന ഉദ്യോഗസ്ഥർ പോലും മാധ്യമങ്ങളുടെ മൈക്കുകൾക്ക് മുൻപിൽ പ്രതികരിക്കാനില്ല എന്ന് പറഞ്ഞ് കൈകൊണ്ട് വീശി കാണിച്ചു പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് പോലും കാണാൻ സാധിച്ചത്. എന്താണ് ഇനി ഇവരുടെ ആക്ഷൻ പ്ലാൻ, അല്ലെങ്കിൽ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് എന്നത് സംബന്ധിച്ച് അവർ തന്നെ വ്യക്തമാക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സമയം ഇത്രയും അതിക്രമിച്ച പശ്ചാത്തലത്തിൽ ഇനിയിപ്പോൾ അരിക്കൊമ്പനെ പിടിക്കുക, ഇന്ന് പിടിക്കുക എന്നുള്ളത് നടക്കുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മിഷൻ ഒരുപക്ഷെ ഉപേക്ഷിക്കാനുള്ള സാധ്യത മുന്നിൽ കാണുന്നു. അത് നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്, ഒരുപക്ഷെ അരിക്കൊമ്പനെ കിട്ടിയില്ലെങ്കിൽ ഉപേക്ഷിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അത് കൂടുതലും ഈ കാലാവസ്ഥ അനുകൂലമല്ലെങ്കിൽ ഉപേക്ഷിക്കാനുള്ള സാധ്യത എന്നാണ് അന്ന് ഇന്നലെ പറഞ്ഞിരുന്നത്. ഒരുപക്ഷെ കാലാവസ്ഥ അനുകൂലമായിട്ട് പോലും അരിക്കൊമ്പനെ കണ്ടെത്താൻ പറ്റാത്ത പശ്ചാത്തലത്തിൽ ഇന്നത്തെ ദൗത്യം ഉപേക്ഷിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയെങ്കിൽ നാളെ ഒരുപക്ഷെ വീണ്ടും ദൗത്യം നടത്താനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. അരിക്കൊമ്പൻ ദൗത്യം നീളുകയാണ്. ഇതുവരെ ആനയെ കണ്ടെത്താനായില്ല. ചക്കക്കൊമ്പനെയാണ് ദൗത്യ സംഘം രാവിലെ കണ്ടത് എന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരം. അരിക്കൊമ്പൻ എവിടെയെന്ന് നിശ്ചയമില്ല എന്നാണ് വനം വകുപ്പിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. രാവിലെ കണ്ട കാട്ടാനക്കൂട്ടത്തിൽ അരിക്കൊമ്പനുമുണ്ടെന്ന് തെറ്റിദ്ധരിച്ചിരുന്നു. എന്തായാലും ഈ ദൗത്യവുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ 4:30 അവലോകന യോഗം നടന്നിരുന്നു. അതിനുശേഷമാണ് ദൗത്യം ആരംഭിച്ചത്. രാവിലെ തന്നെ ആന എവിടെയുണ്ടെന്ന് കൃത്യമായി കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ദൗത്യത്തിന്റെ ആദ്യ ഭാഗം. അങ്ങനെ ആദ്യ ഭാഗം വിജയകരമായി പൂർത്തിയായാൽ മാത്രമേ ആനയെ മയക്കുവെടി വയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് കടക്കാൻ കഴിയുമായിരുന്നുള്ളൂ. പക്ഷേ ആദ്യ ഭാഗം തന്നെ പരാജയപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്ന വിവരം. അരിക്കൊമ്പൻ എവിടെ എന്ന ചോദ്യത്തിന് ഇനി കൃത്യമായ ഉത്തരം നൽകേണ്ടത് വനം വകുപ്പാണ്. പക്ഷേ വനം വകുപ്പ് ഇക്കാര്യത്തിൽ ഔദ്യോഗികമായ ഒരു പ്രതികരണത്തിനും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാന ഖേദകരമായ വസ്തുത. അരിക്കൊമ്പാണ് ഈ ഇപ്പോൾ ആന ഗവേഷകൻ ശ്രീധർ വിജയകൃഷ്ണൻ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീധർ വിജയകൃഷ്ണൻ, ഇതുവരെ ഈ ദൗത്യവുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന വാർത്തകളൊക്കെ താങ്കൾ കണ്ടു കാണും. എങ്ങനെയാണ് താങ്കൾ ഇതിനെ ഇതുവരെയുള്ള സംഭവങ്ങൾ വിലയിരുത്തുന്നത്? ഇതിനെ ഒരു ഇതൊരു പരാജയം എന്നൊന്നും പറയാനൊന്നുമില്ല. കാരണം ഇത് ഒരു ഒരു വന്യമൃഗത്തിനെയാണ് പിടിക്കാൻ ശ്രമിക്കുന്നത്. അത് പലപ്പോഴും പ്രെഡിക്റ്റബിൾ ആയ രീതിയിൽ നടന്നോളന്നില്ല. അപ്പം വനം വകുപ്പ് അവരുടെ പരമാവധി രീതിയിൽ എഫേർട്സ് മുഴുവൻ അതിന് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ പക്ഷേ അതൊരു കാട്ടാനയാണ്, അത് സ്ട്രൈക്ക് വിഹാരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാട്ടാനയാണ്. അതിനെ എവിടെയും പിടിച്ചു വെച്ചിട്ടൊന്നുമില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും അതിനെ കണ്ടെത്തി അതിനെ ട്രാക്ക് ചെയ്ത് ഡാട്ട് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ ഒരു ദൗത്യമാണ്. അത് നമ്മൾ നേരത്തെ കൂട്ടി നിശ്ചയിച്ച ഒരു പ്ലാൻ പ്രകാരം നടന്നോളന്നില്ല. അപ്പൊ ആന ജീവനുള്ളൊരു മൃഗമല്ലേ, അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറിയേക്കാം. അതിനനുസരിച്ച് ചിലപ്പോ ദൗത്യത്തിൽ എന്താ പറയാ, ദൗത്യം വിചാരിച്ച സമയത്തേക്കാൾ കൂടുതൽ സമയം എടുത്തെന്നിരിക്കാം. എന്ന് വെച്ചിട്ട് അതൊരു പരാജയം എന്നൊന്നും പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. ഈ മൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള സംഘർഷം അത് വളരെ കുറെ കാലമായി തന്നെ
നമ്മുടെ ഇടയിൽ നിലനിൽക്കുന്നതാണ്. ഈ മേഖലയിലാണെങ്കിൽ, ഇപ്പോൾ ഈ അരിക്കൊമ്പിനുള്ള മേഖലയിലാണെങ്കിൽ, ഒരു കഴിഞ്ഞ 2 പതിറ്റാണ്ടായി ഇത് വളരെ സജീവമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. പൊതുവേ ഉയരുന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം, ഓരോ ഘട്ടത്തിലും ഇങ്ങനെ ആനകൾ അല്ലെങ്കിൽ മറ്റു വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ അവയെ പിടികൂടുക, കൂട്ടിലടയ്ക്കുക അല്ലെങ്കിൽ തിരികെ വിടുക എന്നതിനപ്പുറത്തേക്ക് ഒരു ശാശ്വത പരിഹാരം അത്യാവശ്യമാണ് എന്നുള്ളതാണ്. ഈ ആനകളുടെ മനഃശാസ്ത്രം കൂടി വളരെ നന്നായി അറിയാവുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ ഈ കാട്ടാന വിഷയത്തിൽ ഉൾപ്പെടെ ഒരു ശാശ്വതമായ പരിഹാരം എങ്ങനെയാണ് സാധ്യമാകുന്നത്? അതായത് ഇത് ഇതിൽ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതാത് ലൊക്കേഷനുകളിലെ, ഇപ്പൊ ചിന്നക്കനാലാണെന്നുണ്ടെങ്കിൽ ചിന്നക്കനാലിലെ അല്ലെങ്കിൽ പാലക്കാടോ പാലപ്പിള്ളിയോ മറ്റ് മേഖലകൾ, ഓരോ മേഖലകളിലും പ്രശ്നങ്ങൾക്ക് വ്യത്യാസമുണ്ട്. എല്ലായിടത്തും ശരിയാണ് കാട്ടാന മൂലമുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാവുന്നത്. പക്ഷേ കാട്ടാന മൂലം ഉണ്ടാവുന്ന പ്രശ്നങ്ങളുടെ രീതികളിലും വ്യത്യാസം വരുന്നുണ്ട്. അപ്പോ ഇത് അതാത് സ്ഥലങ്ങളിലെ പ്രശ്നം എന്താണെന്നുള്ളത് ശാസ്ത്രീയമായി പഠിച്ച് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള മിറ്റിഗേഷൻ മെഷേഴ്സ്, അതിനനുസരിച്ചുള്ള ഒരു ദൗത്യങ്ങൾ നിറവേറ്റുകയാണ് വളരെ ഇമ്പോർട്ടന്റ്. അതായത് ഇപ്പോ പിടിച്ചു മാറ്റുന്ന പരിഹാരം അല്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് വനംവകുപ്പിന് പോലും അറിയാവുന്നതാണ്. പലപ്പോഴും ഇത് പൊളിറ്റിസൈസ് ചെയ്യപ്പെടുന്ന ഒരു ഡിസിഷനാണ്. ആനയെ പിടിച്ചു മാറ്റിയേ മതിയാവൂ എന്ന തരത്തിലുള്ള പ്രതിഷേധങ്ങളും മറ്റും ഉയരുമ്പോൾ വേറെ നിവൃത്തിയില്ലാതെ പിടിച്ചു പോകുന്നതാണ്. അല്ലാതെ ഇത് ഒരു പ്രശ്നപരിഹാര മാർഗമല്ല എന്നുള്ളത് വനംവകുപ്പിന് വളരെ വ്യക്തമായി അറിയാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ശാശ്വത പരിഹാരം എന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതാത് മേഖലകളിൽ എന്താണ് പ്രശ്നം എന്ന് മനസ്സിലാക്കി അതാത് മേഖലകളിൽ എന്ത് തരത്തിലുള്ള പ്രായോഗികമായ മിറ്റിഗേഷൻ മെഷേഴ്സ് വർക്ക് ചെയ്യും, എന്ത് രീതിയിലുള്ള പ്രതിരോധ മാർഗങ്ങൾ വർക്ക് ചെയ്യും എന്ന് മനസ്സിലാക്കിയിട്ട് അത് കൊണ്ടുവരാണ് വേണ്ടത്. ചിലയിടങ്ങളിൽ അത് ഫെൻസ് ആയിരിക്കാം, ചിലയിടങ്ങളിൽ അത് മുന്നറിയിപ്പ് സംവിധാനങ്ങളായിരിക്കാം, ചിലയിടങ്ങളിൽ അത് കുംകികളുടെ റെഗുലർ ആയിട്ടുള്ള പെട്രോളിംഗ് ആയിരിക്കാം. അപ്പൊ അങ്ങനെ ഓരോ മേഖലയ്ക്കനുസരിച്ചുള്ള പ്രതിരോധ മാർഗങ്ങൾ വേണം നമ്മൾ നിശ്ചയിക്കാൻ. നമ്മുടെ ഇടയിൽ ഈ രീതിയിൽ ശാസ്ത്രീയമായ ഒരു ശാശ്വതമായ പരിഹാരത്തിലേക്ക് കാര്യങ്ങൾ എത്തക്കത്തക്ക രീതിയിലുള്ള ഒരു ചർച്ചയിലേക്ക് ഇതുവരെ കടന്നിട്ടില്ല എന്നുള്ളൊരു ഖേദകരമായ വസ്തുതയാണ്. പലപ്പോഴും പല രീതിയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. ഹൈക്കോടതി തന്നെ ചോദിച്ചൊരു ചോദ്യം, ശാശ്വതമായ പരിഹാരം വേണ്ടേ, അതിനിനി എന്താണ് ഇത്ര വൈകുന്നത് എന്നുള്ളതാണ്. ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് എനിക്ക് യോജിപ്പില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ തന്നെ പല ഭാഗത്ത്, അതുപോലെ തന്നെ ഏഷ്യയുടെ ഭാഗത്ത് ഇത് മനുഷ്യ വന്യജീവി സംഘർഷം അല്ലെങ്കിൽ മനുഷ്യ കാട്ടാന സംഘർഷം എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രം ഒതുങ്ങിക്കൂടിയ അല്ലെങ്കിൽ ഈ മൂന്നാർ മേഖലയിൽ മാത്രം ഒതുങ്ങിക്കൂടിയ ഒരു പ്രശ്നമല്ല, ഇത് ഗ്ലോബലി ഉള്ള ഒരു പ്രശ്നമാണ്. മറ്റേ ഈ ഏഷ്യയിലെ ആനകളുള്ള 13 രാജ്യങ്ങളിലും 100-ൽ താഴെ മാത്രം ആനകളുള്ള വിയറ്റ്നാമിൽ പോലും ഈ പ്രശ്നമുണ്ട്. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ള മേഖലകൾ മറ്റു സ്ഥലങ്ങളിലുണ്ട്. അതായത് ഇപ്പൊ ഇന്ത്യയിൽ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാൽപ്പാറ അതിനൊരു ഉദാഹരണമാണ്. ശ്രീലങ്കയുടെ സദേൺ ശ്രീലങ്കയില് പല മേഖലകളിലും ഇത് വ്യക്തമായി ശാശ്വത പരിഹാര മാർഗങ്ങളോടുകൂടി പ്രതിരോധിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള മേഖലകളിൽ നിന്നുള്ള പഠനങ്ങൾ അല്ലെ എന്റെ ഈ ചോദ്യം? നമ്മുടെ കേരളത്തിലെ പശ്ചാത്തലത്തിലാണ്, കേരളത്തിൽ സമാനമായ സംഭവങ്ങൾ തുടരെ തുടരെ സംഭവിക്കുന്ന പശ്ചാത്തലത്തിലാണ് ആ ചോദ്യം. അതെ, അതാ പറഞ്ഞത്. അപ്പൊ തുടരെ തുടരെ അത് ചെയ്യുമ്പോ, അത് ഞാൻ നേരത്തെ പറഞ്ഞതാണ് പ്രശ്നം. അതായത് കൃത്യമായ ലൊക്കേഷൻ സ്പെസിഫിക് ആയിട്ടുള്ള പ്രതിരോധ മാർഗങ്ങൾ തീർക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വീണ്ടും വീണ്ടും ഫെയിലേഴ്സ് ആവുകയുള്ളൂ. അപ്പൊ അതാത് ലൊക്കേഷൻ, അതാത് ലൊക്കേഷനിൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മിറ്റിഗേഷൻ മെഷേഴ്സ് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് തുടരെ തുടരെ ഫെയിലാവും എന്ന് മാത്രമാണ് നമുക്ക് ശാശ്വതമായി പ്രശ്നം പരിഹരിക്കാൻ സാധിക്കില്ല. അപ്പൊ അതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആവശ്യമുള്ളത് എന്താണെന്ന്, ഈ ഇപ്പം മൂന്നാർ മേഖല എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മൂന്നാർ മേഖലയിലെ പ്രധാന പ്രശ്നങ്ങൾ എന്താണ്? ഈ റേഷൻ കടകളും ജനവാസ മേഖലകളിലെ വീടുകളും മറ്റും ഇടിച്ച് ആനകൾ അരി തിന്നുന്നതാണെന്നുണ്ടെങ്കിൽ അത് പ്രതിരോധിക്കാൻ എന്താണ് മാർഗം എന്നുള്ളത് നോക്കണം. പക്ഷെ അതേസമയം മറ്റൊരു സ്ഥലത്ത്, ഇപ്പൊ വയനാട് പോലൊരു സ്ഥലത്ത് ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ കൃഷിനാശമാണ് പ്രധാന പ്രശ്നം. അപ്പൊ ആനകൾ കൃഷി സ്ഥലത്തേക്ക് വരാതിരിക്കാൻ എന്ത് തരത്തിലുള്ള പ്രതിരോധ മാർഗങ്ങൾ വേണം എന്നുള്ളത് വേണം സ്വീകരിക്കാൻ. ഇത് രണ്ടും ഒരേ മെത്തേഡ് ആയിക്കോളണമെന്നില്ല, ഇത് രണ്ട് തരത്തിലുള്ള മെത്തേഡാവാം. അപ്പൊ ഓരോ സ്ഥലങ്ങളിലെ പ്രശ്നം മനസ്സിലാക്കി മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അത് ഹൈക്കോടതിയുടെ ഇടപെടൽ ഈ ഒരു ഘട്ടത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ശാശ്വത പരിഹാര മാർഗം എന്നുള്ളത് ഇപ്പോ ട്രെൻഡ് കുഴിക്കുന്നതുകൊണ്ട്, കടങ്ങ് കുഴിക്കുന്നതുകൊണ്ട് ആന പ്രശ്നം പരിഹരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് ആനകളുള്ള മേഖലകൾ മുഴുവൻ കടങ്ങ് കഴിഞ്ഞാൽ വളരെയധികം മഴ, റെയിൻഫോൾ അധികമായിട്ടുള്ള ഒരു സ്ഥലത്ത് കടങ്ങ് കുഴിച്ചു കഴിഞ്ഞാൽ മഴ പെയ്ത ഈ മണ്ണ് മുഴുവൻ ആ കിടങ്ങിൻ്റെ ഉള്ളിൽ കൂടെ കടങ്ങ് തൂർന്നു പോകുന്നു. നേരെ മറിച്ച് അത്തരത്തിലുള്ള മേഖലകളിൽ മറ്റെന്ത് പ്രതിരോധ മാർഗങ്ങൾ ഉപയോഗിക്കാൻ പറ്റും എന്ന് കണ്ടെത്തിയതിന് ശേഷം മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, അതാത് സ്ഥലങ്ങളിൽ എന്ത് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കാൻ പറ്റും അതേ പാടുള്ളൂ. അല്ലാതെ നമ്മൾ ശാശ്വത പരിഹാര മാർഗം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രതിരോധ മാർഗത്തിന് മാത്രം ഐഡന്റിഫൈ ചെയ്തിട്ട് അത് ബ്ലാങ്കറ്റ് ആയിട്ട് എല്ലായിടത്തും വിനിയോഗിക്കുക എന്നതിന് അർത്ഥമൊന്നുമില്ല.
വളരെ നന്ദി ശ്രീ ശ്രീധർ വിജയകൃഷ്ണൻ. അദ്ദേഹം ആന ഗവേഷകനാണ്. അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഓരോ പ്രദേശത്തിനും അനുയോജ്യമായ രീതിയിലുള്ള ശാസ്ത്രീയമായ പരിഹാര മാർഗങ്ങൾ അത് വേണം കണ്ടെത്താൻ. അങ്ങനെയാണെങ്കിലാണ് ഈ വിഷയം പരിഹരിക്കാൻ കഴിയുക എന്നുള്ളതാണ്. ഇനി നമുക്ക് അരിക്കൊമ്പനിലേക്ക് തന്നെ മടങ്ങി വരികയാണെങ്കിൽ, ആരാണ് അരിക്കൊമ്പൻ, അരിക്കൊമ്പന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അരിക്കൊമ്പനുമായി ബന്ധപ്പെട്ട പ്രത്യേകതകളാണ് ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. 25 വയസ്സിന് മുകളിൽ പ്രായം, ഇഷ്ടഭക്ഷണം അരിയാണ്, വീടുകൾ ആക്രമിക്കും. വനം വകുപ്പ് തന്നെ നൽകിയ ഔദ്യോഗികമായ കണക്കുകളനുസരിച്ച് 7 പേരെ കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഹൈക്കോടതിക്ക് നൽകിയ കണക്കാണിത്. അതീവ ബുദ്ധിശാലിയാണ് ഈ അരിക്കൊമ്പൻ എന്ന ആന. ആദ്യ പേര് കുട്ടിക്കൊമ്പനായിരുന്നു. പിന്നീട് വീടുകളിലും അതുപോലെ തന്നെ റേഷൻ കടകളിലുമൊക്കെ കയറി അരി ഭക്ഷിക്കുന്നത് കൊണ്ട്, ഇഷ്ടഭക്ഷണം അരിയായതുകൊണ്ടാണ് അരിക്കൊമ്പൻ എന്ന പേരിലേക്ക് ഈ ആനയ്ക്ക് അരിക്കൊമ്പൻ എന്ന പേര് ജനങ്ങൾ നൽകിയത്. അരിക്കൊമ്പൻ ദൗത്യവുമായി ബന്ധപ്പെട്ട മറ്റു വാർത്തകളിലേക്ക് വരാം ചെറിയ ഇടവേളയ്ക്ക് ശേഷം. അരിക്കൊമ്പൻ ദൗത്യം നീളുന്നു. ഇതുവരെ ആനയെ കണ്ടെത്താനായില്ല. ചക്കക്കൊമ്പനെയാണ് ദൗത്യസംഘം രാവിലെ കണ്ടത്. അരിക്കൊമ്പൻ എവിടെയെന്ന് നിശ്ചയമില്ലെന്ന് വനം വകുപ്പ്. രാവിലെ കണ്ട കാട്ടാനക്കൂട്ടത്തിൽ അരിക്കൊമ്പനുമുണ്ടെന്ന് തെറ്റിദ്ധരിച്ചിരുന്നു. വൈശാഖ് കോമാട്ടിൽ വിശദാംശങ്ങളുമായി ചേരുകയാണ്. വൈശാഖ്, വളരെ ശ്രമകരമായ ഒരു ദൗത്യമാണ് വനം വകുപ്പ് ഏറ്റെടുത്തിരിക്കുന്നത്. ഇന്ന് രാവിലെ വൈശാഖിനോട് സംസാരിക്കവേ വനം വകുപ്പിന്റെ CCF RS അരുൺ അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞിരുന്നു. അതായത് ഈ ദൗത്യത്തിന്റെ ആദ്യ ഭാഗം എന്ന് പറയുന്നത് ആനയെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്യുക, കണ്ടെത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആദ്യം കണ്ടെത്തിയെന്ന് വിശ്വസിച്ചിരുന്നത് അരിക്കൊമ്പനെയല്ല, ചക്കക്കൊമ്പനെയാണെന്നാണ്. ഇക്കാര്യത്തിൽ അവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ പ്രധാന വിവരങ്ങൾ എന്തൊക്കെയാണ്? കൃഷ്ണകുമാർ, ഏതായാലും ആദ്യത്തെ ശ്രമം പരാജയപ്പെട്ടു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഈ ആദ്യത്തെ ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഒരു ദൗത്യം എന്ന് പറയുന്നത് ഈ ആനയെ കണ്ടെത്തുക എന്നായിരുന്നു. പക്ഷേ ആ ആനയെ കണ്ടെത്താൻ ഇന്നലെ രാത്രി വരെ അവർ കൺവെട്ടത്തുണ്ടായിരുന്നു എന്ന് പറയുന്ന ആനയാണ് ഇന്ന് രാവിലെ ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ ആ ദൗത്യവുമായി, അല്ലെങ്കിൽ മൈക്കോടി വയ്ക്കാനുള്ള ദൗത്യവുമായി അവർ ഇവിടെ എത്തുന്നു. അതിനുശേഷമാണ് നടത്തിയ പരിശോധനയിലാണ് ഇത് അരിക്കൊമ്പനല്ല ചക്കക്കൊമ്പനാണെന്നുള്ള വിവരം സ്ഥിരീകരിക്കുന്നതും. അങ്ങനെ ഇപ്പോഴും ആ അരിക്കൊമ്പനെ കണ്ടെത്താനുള്ള പരിശോധനകൾ ഇപ്പോഴും തുടരുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിച്ചിരിക്കുന്ന വിവരപ്രകാരം ഈ പെരിയകനാൽ ഭാഗത്ത് 4 ആനകളെ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ അരിക്കൊമ്പനുണ്ടോ എന്ന് സ്ഥിരീകരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുവെന്നാണ്. ഏതായാലും വലിയ അല്ലെങ്കിൽ ആത്മവിശ്വാസത്തോടു കൂടി രാവിലെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു വരുന്നത്, അല്ലെങ്കിൽ ഞങ്ങളുടെ സർവൈലൻസിന്റെ കൺവെട്ടത്ത് തന്നെ ഈ അരിക്കൊമ്പൻ ഉണ്ടെന്നായിരുന്നു. അരിക്കൊമ്പൻ കൺവെട്ടത്തുണ്ട്. ഇനി അടുത്ത ഘട്ടം അല്ലെങ്കിൽ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞു, അടുത്തതായി മൈക്കോടി വെക്കുക എന്നുള്ളൊരു ദൗത്യം മാത്രമാണ് ബാക്കി. അതിനുശേഷം മറ്റ് നടപടികൾ 3-4 മണിക്കൂറിനുള്ളിൽ അരിക്കൊമ്പനെ പിടികൂടി ഇവിടെ നിന്നും കൊണ്ടുപോകും എന്നുള്ളൊരു വലിയ ആത്മവിശ്വാസത്തോടു കൂടിയാണ് അവർ സംസാരിച്ചിരുന്നത്. പക്ഷേ ആ ആത്മവിശ്വാസം അസ്ഥാനത്താണെന്ന് ഇപ്പോൾ വ്യക്തമാവുകയാണ്. കാരണം രാവിലെ മുതൽ ഏകദേശം 4-5 മണിക്കൂറോളം നീണ്ട അത്തരത്തിൽ നീണ്ട തിരച്ചിലിനൊടുവിലും ഇപ്പോഴും അരിക്കൊമ്പൻ എവിടെയാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവം. അതായത് നേരത്തെ ആ കുന്നിന് മുകളിലാണ് ആ കാട്ടാനക്കൂട്ടത്തെ കണ്ടത്. അതിൽ ചക്കക്കൊമ്പനെയാണ് അരിക്കൊമ്പൻ എന്ന രീതിയിൽ തെറ്റിദ്ധരിച്ചത്. പിന്നീട് അവിടെ പോയി ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ അവർ പിന്നീട് ആ കുന്നിൻ ചെരുവിലേക്ക് പോകുന്നു. ഇവിടെ നിന്നും ആ സംഘം പിന്നീട് ആ വശത്തേക്ക് പോയി പരിശോധിച്ചപ്പോഴാണ് അത് ചക്കക്കൊമ്പനാണെന്ന് സ്ഥിരീകരിക്കുന്നതും. പിന്നീട് ആ ഉദ്യോഗസ്ഥർ അവിടെ നിന്നും മടങ്ങിയെത്തുന്നതും. ഇപ്പോൾ ഏതായാലും ആ പരിസരത്ത് കൂടുതൽ ഉദ്യോഗസ്ഥർ ഇപ്പോൾ നിലയുറപ്പിച്ചിട്ടുണ്ട്. പെട്ടെന്ന് ഇപ്പോൾ അരിക്കൊമ്പനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ അവർ സംശയിക്കുന്നത് അവിടെ ആ പ്രദേശത്ത് എവിടെയെങ്കിലും ഉറക്കത്തിലാകാം എന്നുള്ളതാണ്. കൂടാതെ ഇപ്പോൾ നിലവിൽ ഒരു 4 ആനകൾ പെരിയകനാൽ ഭാഗത്ത് കണ്ടെത്തിയിട്ടുണ്ട്. അത് അതിൽ അരിക്കൊമ്പൻ ഉണ്ടോ എന്നുള്ള കണ്ടെത്താനുള്ള സ്ഥിരീകരിക്കാനുള്ള ശ്രമങ്ങളും പുരോഗമിക്കുന്നു. ഏതായാലും അരിക്കൊമ്പൻ ദൗത്യം അനിശ്ചിതമായി തന്നെ നീളുകയാണ്. നേരത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇതിനായി പ്രത്യേക സംഘത്തെ തന്നെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു ഈ അരിക്കൊമ്പനെ ട്രാക്ക് ചെയ്യുന്നതിനായി. പക്ഷേ ആ ട്രാക്ക് ചെയ്യാൻ നടത്തിയ ആ ശ്രമങ്ങൾ കൂടി ഇവിടെ പരാജയപ്പെട്ടു എന്ന് നമുക്ക് ഇപ്പോൾ പറയേണ്ടി വരും. കാരണം വനവകുപ്പ് തന്നെയാണ് ഇത് സ്ഥിരീകരിക്കുന്നത്, അരിക്കൊമ്പനല്ല ചക്കക്കൊമ്പനാണ്. അപ്പോൾ സ്വാഭാവികമായും അരിക്കൊമ്പനെ ട്രാക്ക് ചെയ്തിരുന്ന ആ സംഘം എവിടെ പോയി എന്നുള്ള ചോദ്യങ്ങളും ഇതോടൊപ്പം തന്നെ ഉയരുകയാണ്. ആ ദൗത്യം നിലവിൽ പിന്മാറിയിട്ടില്ല. ആ ദൗത്യ അല്ലെങ്കിൽ ആ അരിക്കൊമ്പനെ പിടികൂടാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം താഴെ
അവിടെ ഈ ഒരു പ്രദേശത്ത് തന്നെ അരിക്കൊമ്പൻ എത്തും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് വനവകുപ്പിന്റെ ഉദ്യോഗസ്ഥരുള്ളത്. ഇവിടെ ഒരു സംഘം തങ്ങുന്നുണ്ട്. കൂടാതെ തൊട്ട് ഈ വഴി ഈ റോഡ് താഴേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഭാഗത്ത് കുങ്കിയാനകളെയും നിലയുറപ്പിച്ചിട്ടുണ്ട്. അതിന് മറുവശത്ത് രാവിലെ കാട്ടാനക്കൂട്ടത്തെ കണ്ട ആ മറുവശത്ത് മറ്റൊരു സംഘവും നിലയുറപ്പിച്ചിരിക്കുന്നു. ഉദ്യോഗസ്ഥരും അവിടെ നിലയുറപ്പിച്ചിരിക്കുന്നു. അതിന് അപ്പുറത്തെ ഭാഗത്താണ്, പെരിയകനാൽ ഭാഗത്താണ് ഇപ്പോൾ അരിക്കൊമ്പൻ ഉള്ളതെന്ന സംശയമാണ് ഉള്ളത്. അത് സ്ഥിരീകരിക്കാനുള്ള ശ്രമങ്ങളും പുരോഗമിക്കുന്നു. എന്തായാലും വലിയൊരു വീഴ്ച ആദ്യ നടപടിയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കുക. കാരണം അരിക്കൊമ്പനെ ട്രാക്ക് ചെയ്യുന്നതിൽ വലിയ വീഴ്ച പറ്റിയിരിക്കുന്നു. ഇന്ന് ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകാൻ അതിൻ്റെ സർവ്വസന്നാഹങ്ങളുമായി മോക്ഡ്രിൽ ഉൾപ്പെടെ പൂർത്തീകരിച്ച് അതിനെ വേണ്ട സന്നാഹങ്ങളുമായി നിലയുറപ്പിക്കുമ്പോഴാണ് അരിക്കൊമ്പനെ കാണാതാകുന്നത്. അരിക്കൊമ്പൻ കാണാതെ ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാം. ആ വാഹനം കിടക്കുന്ന ആ ഭാഗത്ത് അതിന് തൊട്ട് ഇപ്പുറത്തെ ആ ഒരു ചെറിയൊരു കുന്നിൻ മുകളിൽ ഉദ്യോഗസ്ഥരും ആർ ആർ ടി സംഘങ്ങളും നിൽക്കുന്നത്, അവരിലെ അംഗങ്ങൾ നിൽക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം. അതിനപ്പുറത്തെ വശത്ത് അരിക്കൊമ്പനുണ്ടെന്നുള്ള സംശയമാണ്. അല്ലെങ്കിൽ ആ പ്രദേശത്ത് എവിടെയോ രാവിലെ ഒരുപക്ഷെ മയക്കമായിരിക്കാം, അതുകൊണ്ടായിരിക്കാം ആ മറ്റു കൂട്ടത്തിൻ്റെ ഒപ്പം കാണാതിരുന്നതെന്നാണ് ഇപ്പോൾ നിലവിൽ അനുമാനിക്കുന്നത്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട പരിശോധനകളും അല്ലെങ്കിൽ ട്രാക്ക് ചെയ്യാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. വൈശാഖ് കോമാട്ടിലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അരിക്കൊമ്പനെ കാണാനില്ല, അരിക്കൊമ്പനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട വസ്തുത. വൈശാഖ്, ഒരു കാര്യം കൂടി, അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ ഈ ദൗത്യത്തിൻ്റെ ഈ ദിവസത്തെ ഇന്നത്തെ ഭാവി മുന്നോട്ടുള്ള പോക്ക് എങ്ങനെയായിരിക്കും? ഏതായാലും ഒരു 3 മണി വരെ ഒക്കെ ഒരുപക്ഷെ ഈ പരിശോധനകൾ അല്ലെങ്കിൽ അതിനുള്ളിൽ ഈ അരിക്കൊമ്പനെ കണ്ടെത്തി കഴിഞ്ഞാൽ അതിന് വെടിവെക്കുക അല്ലെങ്കിൽ മയക്കൊടി വെച്ച് പിടികൂടാനുള്ള ശ്രമങ്ങൾ ഒരുപക്ഷെ 3 മണി വരെ ഉണ്ടാകും. അതിനുശേഷം സാധാരണഗതിയിൽ ഇവിടെ മഴ ശക്തി പ്രാപിക്കുകയാണ് പതിവ്. അങ്ങനെയാണെങ്കിൽ ഈ ദൗത്യം ഇന്നത്തിൽ നിന്ന് പിന്മാറേണ്ടി വരും. ഏതായാലും വലിയൊരു ഭാഗം ഇപ്പോൾ 10:30 കഴിയുന്നു, 4:30 കൂടി സംഘം എത്തുന്നു. പിന്നീട് കൂടിയാലോചനയ്ക്ക് ശേഷം 5 മണിയോട് കൂടി 4:30 കൂടി ആദ്യത്തെ സംഘം എത്തി. പിന്നീട് നേരം വെളുത്തപ്പോൾ ഏകദേശം ഒരു 5:30 പിന്നിടുമ്പോൾ തന്നെ മയക്കോടി വെക്കാനുള്ള ദൗത്യവുമായി സംഘം ഇവിടേക്ക് എത്തിയതാണ്. പക്ഷേ ഇപ്പോൾ ഏകദേശം 5 മണിക്കൂർ പിന്നിടുമ്പോഴും ആ ദൗത്യം എങ്ങും എത്താതെ അനിശ്ചിതത്വത്തിൽ തന്നെ നിൽക്കുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം ഇപ്പോൾ നിലവിൽ നേരത്തെ അരിക്കൊമ്പന്റെ സ്ഥാനവും അതോടൊപ്പം തന്നെ അല്ലെങ്കിൽ അരിക്കൊമ്പനാണെന്ന് തെറ്റിദ്ധരിച്ച് ചക്കക്കൊമ്പനെ തെറ്റിദ്ധരിച്ചു. കൂടാതെ ആൾക്കൂട്ട് അല്ലെങ്കിൽ ഈ ആനകളുടെ കൂട്ടത്തിനിടയിൽ വെച്ച് അരിക്കൊമ്പനെ വെടിവെക്കാൻ കഴിയില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് നടത്തിയ പരിശോധനയിലാണ് അത് അരിക്കൊമ്പനല്ല എന്ന് സ്ഥിരീകരിക്കുന്നു. ഏതായാലും 3 മണി വരെ ഈ ഒരു ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സമയം ഉണ്ട്. കാരണം അതിനുശേഷം ഒരുപക്ഷെ മഴയും ശക്തി പ്രാപിക്കുന്നതോടുകൂടി ഈ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. പരമാവധി സമയം 3 മണി വരെയാണ് വനവകുപ്പ് നിശ്ചയിച്ചിട്ടുള്ളത്. അതിനുള്ളിൽ പിടികൂടാൻ കഴിയുമോ എന്നുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും ആലോചിക്കേണ്ടത്. അല്ലെങ്കിൽ ഈ 1-ൽ നിന്ന് വീണ്ടും തുടങ്ങേണ്ട ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകും. കാരണം അരിക്കൊമ്പനെ വീണ്ടും ട്രാക്ക് ചെയ്യണം, അരിക്കൊമ്പനെ കൃത്യമായിട്ടുള്ള സ്ഥലത്തേക്ക് എത്തിക്കണം. ആ സ്ഥലത്തെത്തിക്കഴിഞ്ഞാൽ മാത്രമേ അടുത്ത ദിവസത്തേക്ക് അല്ലെങ്കിൽ ആ ഒരു പിടികൂടുന്ന നടപടിയിലേക്ക് പിന്നീട് കടക്കാൻ സാധിക്കുകയുള്ളൂ. അതിന് രാവിലെ CCF തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ അതിന് ഉചിതമായ ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു പ്രദേശം അവർ കണ്ടുവച്ചിട്ടുണ്ട്. അതിലേക്ക് അരിക്കൊമ്പൻ എത്തുകയാണെങ്കിൽ മാത്രമേ അതിന് പിടികൂടാൻ കഴിയൂ അല്ലെങ്കിൽ പിടികൂടുകയുള്ളൂ, അല്ലെങ്കിൽ മറ്റൊരു അവസരത്തിനായി കാത്തിരിക്കുമെന്നാണ് CCF വിശദീകരിച്ചത്. അങ്ങനെയാണെങ്കിൽ അടുത്ത അവസരത്തിനായി വീണ്ടും കാത്തിരിക്കേണ്ടി വരും. അത് എന്നത്തേക്കാണ്, നാളെ ഉണ്ടാകുമോ അല്ലെങ്കിൽ മറ്റ് ദിവസങ്ങളിലേക്ക് ഉണ്ടാകുമോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ വ്യക്തത വരേണ്ടതാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഔദ്യോഗികമായിട്ട് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ആരും തന്നെ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതും ഇതിലെ പ്രധാനപ്പെട്ട ഘടകമാണ്. ഉദ്യോഗസ്ഥർ പലപ്പോഴായി 300 കോളനിയിലും അതോടൊപ്പം തന്നെ പരിസരങ്ങളിലും വാഹനങ്ങളെല്ലാം സഞ്ചരിക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ എന്ത് സംഭവിച്ചു, എന്താണ് ഇപ്പോൾ നിലവിലുള്ള ഈ ഒരു ദൗത്യം നീണ്ടു പോകാനുള്ള കാരണം എന്താണെന്നുള്ളത് കൃത്യമായി അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ടൊരു അറിയിപ്പായി അല്ലെങ്കിൽ അതിൽ പ്രതികരിക്കാനോ ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടില്ല. അവരിപ്പോഴും അരിക്കൊമ്പനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നു, അതിൻ്റെ നടപടികൾ പുരോഗമിക്കുന്നു. അരിക്കൊമ്പനെ കണ്ടെത്തിക്കഴിഞ്ഞ് അല്ലെങ്കിൽ അതിനുള്ള സമയം 3 മണി വരെ ആണ് പരമാവധി അതിനായി അനുവദിച്ചിട്ടുള്ള സമയം, അല്ലെങ്കിൽ അത് വനവകുപ്പ് ക്രമീകരിച്ചിരിക്കുന്ന സമയം. അതിനുള്ളിൽ കണ്ടെത്താൻ കഴിയുകയാണെങ്കിൽ പിടികൂടുക, അല്ലെങ്കിൽ അടുത്ത ദിവസത്തേക്ക് ഈ ദൗത്യം മാറ്റിവെക്കുക തന്നെയായിരിക്കും വനവകുപ്പിൻ്റെ പദ്ധതി. വൈശാഖ് കോമാട്ടിലാണ് വിവരങ്ങൾ നൽകിയത്. ഒരു കാട്ടാനയെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് എത്തിച്ച് മയക്കുവെടി വയ്ക്കുക എന്ന് പറയുന്നത് ശ്രമകരമായ ഒരു ദൗത്യമാണ്. ആ ശ്രമകരമായ ദൗത്യം സാധ്യമാക്കുന്നതിൻ്റെ ഭാഗമായുള്ള നീക്കങ്ങളിലാണ് വനം വകുപ്പിൻ്റെ പ്രത്യേക ദൗത്യസംഘം. പക്ഷേ അരിക്കൊമ്പനെ ഇതുവരെയും കണ്ടെത്താൻ ദൗത്യസംഘത്തിന് കഴിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ദൗത്യത്തിൻ്റെ ഭാഗമായി ഒട്ടേറെ കടമ്പകൾ അവർക്ക് കടക്കേണ്ടതുണ്ട്. കാലാവസ്ഥ അനുകൂലമാകണം, അതുപോലെ തന്നെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളൊക്കെ എല്ലാം ദൗത്യത്തിന് യോജിച്ച ഒരു ഘട്ടത്തിലേക്ക് എത്തിയാൽ, എല്ലാം ഒത്തിണങ്ങിയാൽ മാത്രമേ ഈ ദൗത്യത്തിലേക്ക് മയക്ക് വെടിവെക്കുക എന്ന ഘട്ടത്തിലേക്ക് കടക്കാൻ കഴിയൂ. അപ്പോൾ വിവിധ ഘടകങ്ങൾ ഒത്തിണങ്ങുന്ന ആ ഒരു സാഹചര്യത്തിലേക്ക്
കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് ഈ ദൗത്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. അപ്പോഴും അരിക്കൊമ്പൻ എവിടെ എന്ന ചോദ്യം ബാക്കിയായി തന്നെ നിൽക്കുന്നു. ഈ വാർത്തയിലേക്ക് മടങ്ങിവരാം ചെറിയ ഇടവേളയ്ക്ക് ശേഷം. അരിക്കൊമ്പൻ ദൗത്യം നീളുന്നു. ഇതുവരെ അരിക്കൊമ്പനെ കണ്ടെത്താനായില്ല. ചക്കക്കൊമ്പനെയാണ് ദൗത്യസംഘം രാവിലെ കണ്ടത്. അരിക്കൊമ്പൻ എവിടെയെന്ന് നിശ്ചയമില്ലെന്നാണ് വനം വകുപ്പിന്റെ പ്രതികരണം. രാവിലെ കണ്ട ആ കാട്ടാനക്കൂട്ടത്തിൽ അരിക്കൊമ്പനും ഉണ്ടെന്ന് തെറ്റിദ്ധരിച്ചിരുന്നു. അനൂപ് ശ്രീധരൻ വിവരങ്ങളുമായി ചേരുകയാണ്. അനൂപ്, പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കാട്ടാനയെ മയക്കുവെടി വയ്ക്കുക എന്ന് പറയുന്നത് ശ്രമകരമായ ഒരു ദൗത്യം തന്നെയാണ്. ആ ദൗത്യത്തെ നമുക്ക് വളരെ പെട്ടെന്ന് അതിൻ്റെ വിജയപരാജയങ്ങൾ വിലയിരുത്തലും സാധ്യമല്ല, അത് പ്രായോഗികവുമല്ല. എങ്കിൽ പോലും ഈ ദൗത്യത്തിൻ്റെ ഭാഗമായി രാവിലെ CCF തന്നെ പറഞ്ഞത് ഈ ദൗത്യത്തിൻ്റെ ആദ്യ ഘട്ടം എന്ന് പറയുന്നത് ആനയെ കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ രാവിലെ 4:30 ആരംഭിച്ച ഈ ദൗത്യം ഇപ്പോൾ 10:40 എത്തുമ്പോൾ ആനയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഈ ദൗത്യത്തിൻ്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളെ നമുക്ക് എങ്ങനെ വിലയിരുത്താം? കൃഷ്ണകുമാർ, പദ്ധതികൾ പൂർണ്ണമായിരുന്നു, അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും, തയ്യാറെടുപ്പുകൾ ഭദ്രവുമായിരുന്നു. എന്നാൽ ആനയെ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നതാണ് ഇപ്പോൾ ദൗത്യസംഘം നേരിടുന്ന പ്രധാന വെല്ലുവിളി. രാവിലെ ആനയെ കണ്ടെത്തി, അല്ലെങ്കിൽ ഈ കണ്ടെത്തിയ ആന അരിക്കൊമ്പനായിരുന്നു എന്ന ലക്ഷ്യത്തോടെയാണ് പുലർച്ചെ തന്നെ എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കി, എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയാക്കി ദൗത്യസംഘത്തിലെ ചിലരെങ്കിലും ആദ്യഘട്ടത്തിൽ 301 കോളനിയിലേക്ക് പോയത്. തൊട്ടു പിന്നാലെ മറ്റൊരു ദൗത്യസംഘത്തിലെ ടീം കൂടി ആ ഏരിയയിലേക്ക് പോയി. എന്നാൽ ആദ്യഘട്ടത്തിൽ, അതായത് ഒരു 7:10 വരെ ഈ കണ്ടെത്തിയത്, അല്ലെങ്കിൽ ആന കൂട്ടമായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്, ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന കൊമ്പൻ അരിക്കൊമ്പൻ ആയിരുന്നു എന്ന് തന്നെയായിരുന്നു ദൗത്യസംഘത്തിന്റെയും നിഗമനം. അങ്ങനെയുള്ള വിവരങ്ങളാണ് അവർ പറഞ്ഞതും. ഫോറസ്റ്റ് വാച്ചർമാർ ഉൾപ്പെടെയുള്ളവർ ഇത്തരം വിവരങ്ങളാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതും. എന്നാൽ പിന്നീടാണ് അറിഞ്ഞത് ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ആന അരിക്കൊമ്പനല്ല, പകരം ചക്കക്കൊമ്പനായിരുന്നു എന്ന്. പിന്നീട് ആനക്കൂട്ടത്തിൽ നിന്നും ഈ ചക്കക്കൊമ്പൻ അപ്രത്യക്ഷനായി, അരിക്കൊമ്പനെ കണ്ടെത്താൻ സാധിച്ചുമില്ല. ഈ നിമിഷം വരെ അരിക്കൊമ്പൻ എവിടെയാണെന്ന് കൃത്യമായി സ്പോട്ട് ചെയ്യാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കും ദൗത്യസംഘത്തിനും ആയിട്ടില്ല. അത് തന്നെ വലിയ ഒരു വെല്ലുവിളിയാണ്. കാരണം തയ്യാറെടുപ്പുകൾ അനുസരിച്ച്, പദ്ധതി അനുസരിച്ച് 7 ഈ അരിക്കൊമ്പന് നേരെ വെടിയുതിർക്കാം, മയക്കുവെടി ഉതിർക്കാം, അതിനുശേഷം തുടർ പ്രവർത്തികൾ നടത്താം എന്നായിരുന്നു പദ്ധതിയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ 7 ഈ ആനയെ കണ്ടെത്തിയപ്പോൾ അത് അരിക്കൊമ്പൻ അല്ലായിരുന്നു. എന്നാൽ ആ അരിക്കൊമ്പനാണെന്ന് വിചാരിച്ച് അത്തരത്തിലുള്ള മുന്നോട്ടു പോക്കുമായി ദൗത്യസംഘം പോയിരുന്നു. പക്ഷേ അത് ആനക്കൂട്ടത്തിനൊപ്പം നിലയുറപ്പിക്കുകയും ചെയ്തു. ആന മാറുകയും ചെയ്തു. ഇനി എന്തായാലും ഇപ്പോൾ ചൂടിന്റെ കാഠിന്യം കൂടി, വെയിലിന്റെ കാഠിന്യം കൂടി, അതുകൊണ്ട് തന്നെ ദൗത്യസംഘത്തിന് ഇപ്പോൾ വെല്ലുവിളി ഉയരുന്നുണ്ട്. കാരണം സമയം ഇപ്പോൾ കൃഷ്ണകുമാർ പറഞ്ഞതുപോലെ തന്നെ 10:40 പ്രതീക്ഷിച്ചതിലും, അല്ലെങ്കിൽ തയ്യാറെടുത്തതിലും വളരെ സമയം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഏറെ മുന്നോട്ട് പോയി കഴിഞ്ഞിരിക്കുന്നു. അത് തന്നെ ഒരു വെല്ലുവിളിയാണ്. എന്തായാലും ഇപ്പോഴും എവിടെയാണ് അരിക്കൊമ്പൻ എന്നുള്ള അന്വേഷണത്തിൽ തന്നെയാണ് ഈ ദൗത്യസംഘത്തിലുള്ള എല്ലാവരും. അരുൺ സക്കറിയ നേരത്തെ തന്നെ ഈ മയക്കുവെടി വയ്ക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി. അതുപോലെ തന്നെ മറ്റ് ദൗത്യസംഘത്തിലുള്ള ആളുകൾ അവരവരുടെ സ്ഥാനമനുസരിച്ച് നിലയുറപ്പിച്ചു. അവരവരുടെ ദൗത്യം എന്താണോ അതിൽ പൂർണ്ണമാക്കാനായിട്ട് കൃത്യമായിട്ട് നിലയുറപ്പിക്കുകയും ചെയ്തു. പക്ഷെ പിന്നീടാണ് ഈ കാര്യങ്ങൾ മാറി മറയുന്നത്. എന്തായാലും അനുകൂലമായ ഒരു കാലാവസ്ഥയിലും അരിക്കൊമ്പനെ കണ്ടെത്താൻ പറ്റിയില്ല. അരിക്കൊമ്പനെ വെടിവെക്കേണ്ട സ്ഥലത്തേക്ക് എത്തിക്കാനും സാധിച്ചിട്ടില്ല. അത് തന്നെ ഒരു വെല്ലുവിളിയായി ഇപ്പോൾ നിൽക്കുന്നു. ഇനി അരിക്കൊമ്പൻ എവിടെയാണ് എന്ന അന്വേഷണത്തിലാണ് ഇപ്പോഴും ദൗത്യസംഘം ഉള്ളത്. അതിന് ദ്രുതഗതിയിലുള്ള അന്വേഷണം നടത്തുന്നുണ്ട്. മറ്റ് പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള ആനക്കൂട്ടത്തെ, അല്പം മുമ്പ് മറ്റൊരിടത്തും ആനക്കൂട്ടത്തെ കണ്ടു, പക്ഷേ അതിൽ ഉള്ള കൊമ്പനും അരിക്കൊമ്പനാണോ എന്ന് സ്ഥിരീകരിക്കാൻ ദൗത്യസംഘത്തിന് ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ കണ്ടെത്തേണ്ട അരിക്കൊമ്പനെ ഇപ്പോൾ ഈ സമയമാകുമ്പോഴും കണ്ടെത്താത്തതാണ് തിരിച്ചടിയായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദൗത്യം ഇന്ന് പൂർണ്ണമാകുമോ, അല്ലെങ്കിൽ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കേണ്ടി വരുമോ എന്ന ആശയക്കുഴപ്പം ഈ ദൗത്യസംഘത്തിന് ഇടയിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും 3 വരെ സമയമുണ്ട്. 3 മുൻപ് ഈ അരിക്കൊമ്പിനെ നേരത്തെ നിശ്ചയിച്ച സ്ഥലത്തേക്ക് എത്തിക്കാൻ, അല്ലെങ്കിൽ അവിടെ എത്തിച്ചേർന്നാൽ വെടിവെക്കാൻ കഴിയും എന്ന പ്രതീക്ഷ ഇപ്പോഴും ദൗത്യസംഘത്തിലുള്ളവർ പ്രകടിപ്പിക്കുന്നു. പക്ഷേ അത് എത്രത്തോളം പ്രായോഗികമാണ്, എത്രത്തോളം ശരിയാകും, അല്ലെങ്കിൽ എത്രത്തോളം അത് പൂർണ്ണതയിൽ എത്തിക്കാൻ പറ്റും എന്നുള്ള സംശയങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഒരു പക്ഷേ ഈ ദൗത്യം മാറ്റിവെക്കാനുള്ള ഒരു സാധ്യത തന്നെയാണ് തെളിയുന്നത്. എന്തായാലും ഇപ്പോഴും അരിക്കൊമ്പിന് വേണ്ടിയുള്ള അന്വേഷണത്തിൽ തന്നെയാണ് ദൗത്യസംഘവും ഫോറസ്റ്റ് വാച്ചർമാരും.
ഒപ്പം തന്നെ നാട്ടുകാരും ഈ ഉദ്യമത്തിൽ, അതായത് എവിടെയെങ്കിലും അരിക്കൊമ്പനുണ്ടെങ്കിൽ അവർ ആ വിവരം അറിയിക്കാനുള്ള ഒരു ശ്രമവും നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. കാരണം അത്രയേറെ കാത്തിരിപ്പും അത്രയേറെ തിക്തഫലവും ഒക്കെ അനുഭവിക്കേണ്ടി വന്നവരാണ് ഈ നാട്ടുകാർ. അതുകൊണ്ട് തന്നെയാണ് വളരെ രാവിലെ തന്നെ വളരെ ഉത്സാഹത്തോടെ ദൗത്യ സംഘത്തിന് എല്ലാ പിന്തുണയും സഹകരണം ഉറപ്പാക്കിക്കൊണ്ട് പഞ്ചായത്ത് അംഗങ്ങളും ജനപ്രതിനിധികളും ജനങ്ങളും ഉൾപ്പെടെ ചേർന്നത്. എന്തായാലും ഇപ്പോൾ അരിക്കൊമ്പനെ കണ്ടെത്താത്ത ഒരു വെല്ലുവിളി, അല്ലെങ്കിൽ കണ്ടെത്താത്ത ഒരു സാഹചര്യം ഒരു വലിയ വെല്ലുവിളിയിലേക്ക് തന്നെ ദൗത്യ സംഘത്തെ നീക്കിയിട്ടുമുണ്ട്. അനൂപ് ശ്രീധരനാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്. ഇപ്പോൾ ശ്രീ MN ജയചന്ദ്രൻ, അദ്ദേഹം വന്യജീവി ഗവേഷകനാണ്. നേരത്തെ അദ്ദേഹം ഈ ചർച്ചയുടെ ഭാഗമായിരുന്നു. ശ്രീ ജയചന്ദ്രൻ, നേരത്തെ സംസാരിക്കുമ്പോൾ നമ്മൾ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത് ജനങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ, ആനകൾക്കുൾപ്പെടെ വന്യജീവികൾക്ക് അവരുടെ ആവാസ വ്യവസ്ഥയെ സാരമായി ബാധിക്കാത്ത രീതിയിൽ പ്രായോഗികമായ ശാശ്വതമായ പരിഹാരങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതായിരുന്നു. ആ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം, ആവാസ വ്യവസ്ഥ നഷ്ടപ്പെട്ട കാട്ടാനകൾ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങുന്നത് തടയുന്നതിൻ്റെ ഭാഗമായി കാട്ടാന സംരക്ഷണ കേന്ദ്രം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ചിന്നക്കനാലിന് സമീപം ഈ കാട്ടാന സംരക്ഷണ കേന്ദ്രം സ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിച്ചത് 4 വർഷം മുമ്പാണ്. ഇതിനായി ഏകദേശം 600 ഹെക്ടറോളം സ്ഥലം കണ്ടെത്തുകയും ചെയ്തു, പഠന റിപ്പോർട്ട് തയ്യാറാക്കി, പക്ഷേ ഒന്നും സംഭവിച്ചില്ല. ഇതുൾപ്പെടെ വിവിധ വിഷയങ്ങൾ ഈ രീതിയിൽ ഇങ്ങനെ പാതിവഴിയിൽ ഉപേക്ഷിക്കപ്പെടുകയാണ്. പക്ഷേ ഈ വന്യജീവികളുടെ ശല്യം നിരന്തരം ഉണ്ടാകുന്നൊരു സാഹചര്യം അത് ആവർത്തിക്കുകയും ചെയ്യുന്നു. എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ക്രിയാത്മകമായ ഒരു പദ്ധതി നമ്മൾ നടപ്പാക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം 4 വർഷമൊന്നുമല്ല ഈ എലിഫന്റ് പാർക്കിന്റെ കാര്യം. 2009 കൂട്ടായ ഹൈപവർ കമ്മിറ്റിയുടെ തീരുമാനമാണ് അവിടെ ഇത് എലിഫന്റ് പാർക്കായിട്ട് ഡിക്ലെയർ ചെയ്യണമെന്ന്. 2009 തീരുമാനമാണ്. ആ തീരുമാനത്തിന്റെ കോപ്പി എന്തെങ്കിലുമുണ്ട്, മിൻസിന്റെ കോപ്പി എന്തെങ്കിലുമുണ്ട്, അത് നമ്മൾ നടപ്പാക്കില്ല. മറ്റൊന്ന്, ഇപ്പൊ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ, കഴിഞ്ഞ കുറേ ദിവസം ഹൈക്കോടതി പറഞ്ഞതാണ് ഈ ആനയെ മോണിറ്റർ ചെയ്യണം എന്ന്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ രാത്രി വരെ പറഞ്ഞിരുന്നു ആനയെ ഞങ്ങൾ മോണിറ്റർ ചെയ്യുന്നുണ്ട്, ഞങ്ങളുടെ നിരീക്ഷണത്തിലാണ് ആന എന്ന്. ഈ രാവിലെ ആയപ്പോ എങ്ങനെയാ ആനയെ കാണാനില്ല എന്ന് പറയണേ? അപ്പൊ എത്രമാത്രം കേക്കാവോ? കേക്കുന്നുണ്ട്, കേക്കുന്നുണ്ട്, പറഞ്ഞോളൂ. അപ്പൊ എത്രമാത്രം നമ്മളെ കാര്യക്ഷമത എത്രത്തോളം ഉണ്ടെന്നുള്ളതാണ് അതിന്റെ പ്രശ്നം. കാരണം എന്തുകൊണ്ട് ഈ നിരീക്ഷണത്തിൽ ഇരുന്ന ആനയെ ഇപ്പൊ കണ്ടെത്താൻ പറ്റുന്നില്ല എന്ന് പറയുന്നു? 24 മണിക്കൂറും നിരീക്ഷണിക്കണം എന്ന് പറഞ്ഞത് ഹൈക്കോടതിയാ. അതിനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞു, എന്നിട്ട് ഇപ്പൊ ആനയെ കാണുന്നില്ല എന്ന് പറയുന്നു. അത് ഒരു തെറ്റായ കാര്യമാണ്. മാത്രമല്ല, ഈ വിഷയം തുടങ്ങിയ കാലം തൊട്ട് വിവിധങ്ങളായ പഠന റിപ്പോർട്ടുകളുണ്ട് ഇവിടെ എന്ത് ചെയ്യണം എന്നുള്ളത്. അതിൽ ഷോർട്ട് ടൈം മിറ്റിഗേഷനും ഉണ്ട്, ലോങ് ടൈം മിറ്റിഗേഷനും ഉണ്ട്. ഷോർട്ട് ടൈം മിറ്റിഗേഷന്റെ ഭാഗമായിട്ട് അവിടെ ഈ ഫെൻസ്, ഇത് സോളാർ ഫെൻസിങ് ഉൾപ്പെടെ ചെയ്യണം, കിടങ്ങ് വേണം എന്നെല്ലാം പറഞ്ഞിരുന്നു. ഈ സോളാർ ഫെൻസിങ്ങിന് വേണ്ടി, അല്ലെങ്കിൽ ഇതിന്റെ ഫസ്റ്റ് ഷോർട്ട് ടൈം മിറ്റിഗേഷന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് ഫണ്ടും വാങ്ങിയിട്ടുണ്ട്. ഇതെന്ത് ചെയ്തു എന്നുള്ളത് അന്വേഷിക്കണ്ടേ? ലോങ് ടൈം മിറ്റിഗേഷന്റെ ഭാഗമായിട്ടാണ് അവിടെ ഉള്ളവരെ പുനരധിവസിപ്പിക്കുക. ഇവിടെ വള്ളക്കടവ് പോലുള്ള പ്രദേശങ്ങളിൽ റവന്യൂ ഭൂമി അതിന് വേണ്ടി കണ്ടെത്തി ഒരു ജോയിന്റ് കമ്മിറ്റി ഇൻസ്പെക്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ആ ജോയിന്റ് കമ്മിറ്റി ഇൻസ്പെക്ട് ചെയ്തു എന്ന് വരെയുള്ളത് നമുക്കറിയാം. പക്ഷെ അതിനുശേഷം എന്ത് സംഭവിച്ചു? വള്ളക്കടവിൽ കണ്ടെത്തിയ സ്ഥലം എന്ത് ചെയ്തു? അത് ആർക്ക് കൊടുത്തു? ഇക്കാര്യത്തെക്കുറിച്ചൊക്കെ നമുക്കൊരു വ്യക്തമായ സുതാര്യമായ ഒരു റിപ്പോർട്ട് നമുക്ക് ആവശ്യമല്ലേ? അപ്പൊ ഇതൊന്നും നമ്മൾ കാര്യക്ഷമമായിട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. 362 ഏക്കർ ലാൻഡാണ് വള്ളക്കടവിൽ തേക്കടിക്കടുത്ത് കണ്ടെത്തിയത്. ആ ഭൂമി എന്ത് ചെയ്തു? അവിടെ ഇപ്പൊ ആരാ താമസിക്കുന്നത്? അതിന് കൃത്യമായിട്ട് പറയുന്നുണ്ട്, ടു എൻഷുവർ ദാറ്റ് മിസ്റ്റേക്സ് ഓഫ് ചിന്നക്കനാൽ നോട്ട് റിപ്പീറ്റഡ്, എ ജോയിന്റ് ഇൻസ്പെക്ഷൻ ബൈ ദ പ്രിൻസിപ്പൽ CCF, പ്രിൻസിപ്പൽ സെക്രട്ടറി, SC/ST ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ഡിസ്ട്രിക്ട് കളക്ടർ ഇടുക്കി മേ ബി കണ്ടക്ടഡ് ടു അപ്രൂവ് ദ ലാൻഡ്. അവിടെ വരെ നടന്നത് നമുക്കറിയാം. അതിനുശേഷം എന്ത് ചെയ്തു? ഈ 362 ഏക്കർ വള്ളക്കടവിൽ കണ്ടെത്തിയ സ്ഥലം ആരുടെ കൈകളിലാണ്? ആർക്ക് കൊടുത്തു? ഇതിനെക്കുറിച്ചൊക്കെ നമുക്കൊരു സുതാര്യത വേണ്ടേ? സർക്കാരിന്റെ സംവിധാനത്തെ കുറിച്ച്. അപ്പം ഈ 302 ഇതില് കോളനി അവിടെ നിന്ന് ബാക്കിയുള്ളവരെ പുനരധിവസിപ്പിച്ചുകൊണ്ട്
ഇതിന്റെ ലോങ് ടൈം മിറ്റിഗേഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതാണ്. അത് സ്വതന്ത്രമായിട്ട് വിടുക, അതൊരു എലിഫന്റ് പാർക്കായിട്ട് ഡിക്ലെയർ ചെയ്യുക. അങ്ങനെ ആനകൾക്ക് അതേപോലെ തന്നെ അവിടെ ചെയ്യേണ്ട മറ്റൊരു കാര്യം, അവിടെ ആ മൊട്ടക്കുന്നുകൾ മുഴുവൻ ഒരു കാലത്ത് പുൽമേടായിരുന്നു, നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടാവും അത്. ആ പുൽമേടുകളിൽ വച്ചു പിടിപ്പിച്ച യൂക്കാലിസ് അവിടുത്തെ പുൽമേടുകളെ നശിപ്പിച്ചു. ആ യൂക്കാലിസ് മുഴുവൻ ചുവടെ പറിച്ചു കളഞ്ഞിട്ട് സ്വാഭാവികമായിട്ട് എക്കോ റെസ്ട്രോഷൻ എന്നുള്ള രീതിക്ക് അത് പുൽമേടായിട്ട് മാറിയാൽ ഈ ആനകൾക്ക് പിന്നെ പുറത്തേക്ക് വരികയും അരി തേടിയും ചോറ് തേടിയും പഴങ്ങഞ്ഞി തേടിയും ഒന്നും നടക്കേണ്ട കാര്യമില്ല. അത് ആ പുൽമേട്ടിക്കൂടെ മേഞ്ഞ് അതിന്റെ തീറ്റ കണ്ടെത്തിക്കോളും. ആനകൾ മാത്രമല്ല, സ്വാഭാവികമായിട്ടും അതിന്റെ ചെയിൻ ആയിട്ടുള്ള ഒരു ഹാബിറ്റാറ്റ് അവിടെ വളർന്നു വന്നോളും. ശ്രീ ജയചന്ദ്രൻ, ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി അനൂപ് ശ്രീധരൻ ഈ സംഭവ സ്ഥലത്ത് നിന്ന് ചേരുകയാണ്. അവിടെ നാട്ടുകാർ കൂടി അനൂപിനോടൊപ്പമുണ്ട്. അനൂപ്, അവിടെ നിന്ന് നാട്ടുകാരുടെ പ്രതികരണത്തിൽ നിന്ന് ഉൾപ്പെടെ ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? കൃഷ്ണകുമാർ, അല്പം മുമ്പ് നമ്മൾ പറഞ്ഞു നിർത്തിയതുപോലെ ഇതുവരെ അരിക്കൊമ്പനെ കണ്ടെത്തിയിട്ടില്ല. നാട്ടുകാർ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം അരിക്കൊമ്പൻ എവിടെ എന്ന് ലൊക്കേറ്റ് ചെയ്യാനായി ഇത് ദൗത്യത്തിൽ പങ്കാളിയായിരുന്നു. അങ്ങനെ കഴിഞ്ഞ ദിവസം അരിക്കൊമ്പൻ എവിടെ എന്ന് കണ്ടെത്താനായി വനത്തിലേക്ക് കയറിയ കാട്ടിലേക്ക് കയറിയ ചിലരാണ് നമുക്ക് ഒപ്പം ചേർന്നത്. കഴിഞ്ഞ ദിവസം ഇവർ അരിക്കൊമ്പനെ കാണുകയും ചെയ്തിരുന്നു, എവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് ഇപ്പോൾ അരിക്കൊമ്പനെ കാണാതാകുമ്പോൾ നാട്ടുകാർക്ക് ചില പ്രതിഷേധം കൂടിയുണ്ട്. നമ്മൾ ഈ ദൗത്യ സംഘത്തിന്റെ ഉദ്യമത്തെക്കുറിച്ച് പറയുമ്പോൾ വിമർശനങ്ങളാണെങ്കിൽ കൂടി നാട്ടുകാരുടെ ആ വാക്കുകൾ കൂടി കേൾക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. കഴിഞ്ഞ ദിവസം പോയായിരുന്നു അരിക്കൊമ്പൻ എവിടെയാണെന്ന് അന്വേഷിക്കാൻ. കഴിഞ്ഞ ദിവസം മുതൽക്കൊണ്ട് അവിടെ അരിക്കൊമ്പൻ ഉള്ള സ്ഥലങ്ങളൊക്കെ ഈ നാട്ടുകാർക്ക് അറിയാം, ഈ ഫോറസ്റ്റ് വാച്ചർമാർക്ക് അറിയാം. പക്ഷെ ഇന്ന് സംഭവിച്ചെന്ന് വെച്ചാൽ ഇപ്പൊ ഇന്ന് എല്ലാ ആൾക്കാരും പോയി, ഈ ലോക്കൽ വാച്ചർമാരെ ആരും കൊണ്ടുപോയില്ല. ഈ ലോക്കൽ വാച്ചർ മാത്രമേ അറിയത്തുള്ളൂ ചക്കക്കൊമ്പൻ ഏതാണ് അരിക്കൊമ്പൻ ഏതാണ്. ഈ ലോക്കൽ വാച്ചർ ആരും കൊണ്ടുപോയില്ല. ലോക്കൽ വാച്ചർ അവിടെ ഈ വാതൊക്കെ ഇട്ടേക്കാം വഴിയിൽ. അപ്പൊ ഈ ഇവിടെ എറണാകുളത്തിരുന്ന ഈ കോട്ടയത്തിരുന്ന് പറഞ്ഞ വാച്ചർമാർക്ക് എന്തറിയാം? ആണെന്ന് പറഞ്ഞ് മാത്രമേ അടുത്തുള്ളൂ. അരിക്കൊമ്പൻ ഏതാ ചക്കക്കൊമ്പൻ ഏതാണ് ആർക്കും അറിയത്തില്ല. അപ്പൊ ഈ വിട്ടുവീഴ്ച ഇപ്പൊ ഈ സംഭവം ഈ മിഷൻ ഇപ്പോൾ ഫെയിലിയർ ആയില്ലെങ്കിലും ആയെങ്കിൽ അതിന് ഉത്തരവാദിത്തം ഉദ്യോഗസ്ഥന്മാരാണ്. എന്ന് വെച്ചാൽ ഈ അറിയാവുന്ന ആൾക്കാരെ കൊണ്ടുപോയിട്ടില്ല. ഒന്നാമത് ഈ തിരുവനന്തപുരത്തും കോടയത്തും പറഞ്ഞവർക്ക് എന്തറിയാം? ആണെന്ന് മാത്രമേ അറിയത്തുള്ളൂ. ഈ പ്രശ്നക്കാരിയുള്ള ആണ് ആർക്കാന്ന് അറിയത്തില്ല. തീർച്ചയായിട്ടും എന്നാൽ ഞങ്ങൾ ഈ നാട്ടുകാരല്ലേ, ഇവിടെ കാണുന്നതല്ലേ, എല്ലായിടത്തും ഞങ്ങൾ കാണുന്നതല്ലേ. അതുമല്ല നാട്ടുകാരും ഉണ്ട്, അതുപോലെ ഈ രാഷ്ട്രീയക്കാർ എല്ലാവർക്കും അറിയാം. മുന്നിട്ടുണ്ട് പുറയിലുണ്ടായിരുന്നു. പക്ഷെ ഇന്നിപ്പോ ആണ് രാവിലെ തൊട്ട് എന്താ സംഭവിച്ചത്, 4 മണി തൊട്ട് ഇവിടെ മെഷീൻ വർക്ക് ചെയ്തു. ഏതാണ് ആ ജൂം ചെയ്ത് നിങ്ങൾ കാണിച്ച ടിവിയിൽ ചക്കക്കൊമ്പൻ, അത് നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. അരിക്കൊമ്പൻ അവിടെ ഇല്ലായിരുന്നു, അത് ഞങ്ങൾക്കറിയാം. അപ്പൊ ഈ അറിയാവുന്ന ആൾക്കാരെ ആരെങ്കിലും മെഷീനിൽ ഉൾപ്പെടുത്തിയോ? ഇല്ല. അതാണ് ഏറ്റവും വലിയ വീഴ്ച. ഇത് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു പ്രതിഷേധമുണ്ട്. ഈ നാട്ടുകാർ പറയുന്നത് എന്തായാലും മുഖവിലയ്ക്ക് എടുക്കേണ്ടതുണ്ട്. രാവിലെ ആനയെ കണ്ടപ്പോൾ അത് അരിക്കൊമ്പനാണെന്ന് തെറ്റിദ്ധരിച്ചു, അത് ചക്കക്കൊമ്പനാണെന്ന് തിരിച്ചറിയാൻ ഏറെ വൈകി എന്ന വിമർശനമാണ് ഇവർ ഉന്നയിക്കുന്നത്. ഈ വിഷ്വൽ മീഡിയയിൽ ഉൾപ്പെടെ ഈ വലിയ അകലെ നിന്നുള്ള ദൃശ്യങ്ങളാണെങ്കിൽ പോലും അത് കണ്ടപ്പോൾ തന്നെ ഇവർക്ക് ചക്കക്കൊമ്പനാണ് എന്ന് മനസ്സിലായി എന്ന് തന്നെയാണ് ഈ നാട്ടുകാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത്ര സമയം ഏറിയിരിക്കുന്നു. 7 മണിക്ക് തീരുമാനിച്ച ഒരു ദൗത്യമാണ്, ആ സമയത്ത് പൂർത്തിയാക്കിയെങ്കിൽ മാത്രമേ അതിനനുസരിച്ചുള്ള മുന്നൊരുക്കങ്ങളും മുന്നോട്ടുള്ള പോക്കും സാധ്യമാവുകയുണ്ടായിരുന്നുള്ളൂ. എന്തായാലും ഇത്രയും താമസിച്ചിട്ടുണ്ട്, ഇപ്പോഴും അരിക്കൊമ്പനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതിനുള്ള ശ്രമത്തിലാണ് ദൗത്യ സംഘത്തിൽ ഉൾപ്പെടെ ഉള്ളവരും. ഇപ്പോൾ നമുക്കൊപ്പം ചേർന്ന നാട്ടുകാരും അവരുടേതായ രീതിയിൽ അവർ നോക്കുന്നുണ്ട്, എവിടെയെങ്കിലും സ്പോട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള തരത്തിൽ. കാരണം അവർക്ക് ഈ അരിക്കൊമ്പനെ ഇവിടെ നിന്ന് പിടിക്കേണ്ടതും ഇവിടെ നിന്ന് മാറ്റേണ്ടതും അത്രയേറെ ആവശ്യമാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ, അതായത് ഈ മിഷൻ പ്രഖ്യാപിച്ച ശേഷവും അരിക്കൊമ്പൻ പലയിടങ്ങളിലും വീടുകൾ തകർക്കുകയും ആളുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാക്കുകയും അതുപോലെ കൃഷി നശിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു പ്രതിഷേധം അല്ലെങ്കിൽ അതിന്റെ ഒരു ഇല്ലായ്മ വല്ലായ്മ ഒക്കെ ഈ നാട്ടുകാർക്ക് ഉള്ളതാണ്. അതുകൊണ്ടാണ് അവർ അത്രയേറെ പ്രതീക്ഷയോടെ ഈ ദൗത്യത്തെയും ദൗത്യ സംഘത്തെയും കണ്ടത്. അതുകൊണ്ട് തന്നെ ഈ ദൗത്യം നീണ്ടു പോകുമ്പോൾ അവർക്കും അവരുടേതായ വിഹുലതകളും വിഷമങ്ങളും ഒക്കെയുണ്ട്. എന്തായാലും അരിക്കൊമ്പനെ വലിയ താമസമില്ലാതെ കണ്ടെത്തും, അതിനുശേഷം ദൗത്യം വിജയകരമായി പൂർത്തിയാക്കും എന്ന പ്രതീക്ഷയിലാണ് ദൗത്യ സംഘത്തിനൊപ്പം തന്നെ ഈ നാട്ടുകാരും ഉള്ളത്. അനൂപ് ശ്രീധരനാണ് നാട്ടുകാരുടെ പ്രതികരണം ഉൾപ്പെടെ നൽകിയത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം നാട്ടുകാർ പറഞ്ഞതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ആനകളെ തിരിച്ചറിയാൻ കഴിയുന്നവർ ആ കൂട്ടത്തിൽ എത്ര പേരുണ്ടായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. ശ്രീ എം എൻ ജയചന്ദ്രൻ, നാട്ടുകാരുടെ പ്രതികരണം താങ്കൾ കണ്ടു കാണുമല്ലോ. ഈ ആനകളെ തിരിച്ചറിയാൻ കഴിയുന്ന അവിടുത്തെ താൽക്കാലിക ഫോറസ്റ്റ് വാച്ചർമാർ, അതുപോലെ പ്രദേശവാസികൾ, ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പ്രദേശവാസികൾ, ഇവരെ ആരെയും
ആ ഭാഗത്തേക്ക് കൊണ്ടുപോയിട്ടില്ല, ഈ ദൗത്യത്തിന്റെ ഭാഗമാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് എങ്ങനെ ഈ പുറത്തുനിന്ന് വരുന്നവർക്ക് വളരെ കൃത്യമായി ചക്കക്കൊമ്പൻ ഏതാണ്, അരിക്കൊമ്പൻ ഏതാണ്, ഹോസ് കൊമ്പൻ ഏതാണ് എന്നൊക്കെ തിരിച്ചറിയാൻ കഴിയുമെന്നൊരു പ്രസക്തമായ ചോദ്യമാണ് ഒരു നാട്ടുകാരന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അത് വളരെ ഇതായിട്ടുള്ള വളരെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു ചോദ്യമാണ്. കാരണം ഞാൻ ഈ ഇതിന്റെ ആദ്യ ഭാഗത്ത് എന്നോട് ചോദിച്ച സമയത്ത് ഞാൻ പറഞ്ഞു, ആദ്യം വേണ്ടത് ഈ ദൗത്യസംഘമാണെങ്കിലും സർക്കാരാണെങ്കിലും ചെയ്യേണ്ടത് നാട്ടുകാരെ വിശ്വാസത്തിലെടുക്കുക എന്നുള്ളതാണ്. കാരണം അതിന്റെ മൂവ്മെന്റ് അറിയാവുന്ന, അതിന്റെ സ്ഥിരം താവളം അറിയാവുന്ന, കാരണം അവരാ അതിനെ ഒഴിവായി നടന്നു ഒഴിവായി അവരുള്ള സ്ഥലങ്ങളിൽ അതിനെ ഒഴിവാക്കി നടന്നു പോകുന്നവരാണ്. അപ്പൊ അതിന്റെ മൂവ്മെന്റ് അറിയാവുന്ന സ്ഥലങ്ങൾ അറിയാവുന്നവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഉള്ള ഒരു ദൗത്യസംഘമല്ലാതെ ഇതിനെ കണ്ടെത്തൽ വളരെ ദുഷ്കരമായിരിക്കും. ആ മാത്രമല്ല, ഇത് ഇറങ്ങുന്ന സമയത്തിനെ കുറിച്ച് അറിവുണ്ടാവണം. ഏതൊക്കെ മേഖലയിൽ ഇത് സ്ഥിരമായിട്ട് വരുന്നുണ്ട്, അതേപോലെ എന്റെ റോമിംഗ് ഇതില് എവിടെയൊക്കെ ഏതൊക്കെ സമയങ്ങളിൽ അത് എത്തിച്ചേരുന്നുണ്ട്, ഇതിനെക്കുറിച്ച് ഒരു പ്രാഥമികമായ ധാരണ പോലും ഇല്ലാതെ കുറച്ച് ആൾക്കാരെ കൊണ്ടുവന്നിട്ട് അതിനെ സെർച്ച് ചെയ്യാൻ പറഞ്ഞാൽ അത് കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പം ഇതിനകത്ത് ആദ്യം ഉണ്ടായ പാളിച്ച എന്ന് പറയുന്നത് പ്രാദേശികമായ അറിവുകളെ ഉപയോഗിക്കാൻ നമുക്ക് എന്തോ ഒരു വൈമുഖ്യം പോലെ സർക്കാരിന്, കാരണം അവരെന്തോ ഒരു മുൻധാരണയിലാണ് ഇതിനെ ഞങ്ങൾ എങ്ങനെയും പിടിച്ചു കൂട്ടിലടയ്ക്കും. ആ ഒരു മുൻധാരണയിൽ എങ്ങനെയും പിടിക്കും എന്നുള്ള ഒരു ഇതിലാണ് ഇപ്പൊ നടന്നുകൊണ്ട് പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമാണ് താങ്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. വളരെ നന്ദി ശ്രീ ജയചന്ദ്രൻ. അദ്ദേഹം വന്യജീവി ഗവേഷകനാണ്, ഈ സമയത്ത് പ്രതികരിച്ചതിന്. നാട്ടുകാരുടെ പ്രതികരണവും നമ്മൾ കേട്ടതാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യം, ആ പ്രദേശത്തെക്കുറിച്ച് വളരെ നന്നായി അറിയാവുന്ന, അരിക്കൊമ്പൻ ഉൾപ്പെടെ വിവിധ കൊമ്പന്മാരുടെ നീക്കങ്ങൾ വളരെ കൃത്യമായി അറിയാവുന്ന താൽക്കാലിക വനം വകുപ്പിന്റെ വാച്ചർമാർ ഉൾപ്പെടെ ആ ഭാഗത്ത് പ്രവർത്തിക്കുന്ന, ഈ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നാട്ടുകാർ ഉൾപ്പെടെ ഉള്ളവരുടെ സഹായം പ്രത്യേക ദൗത്യ സംഘത്തിന് തേടാമായിരുന്നു. പക്ഷേ ഈ ദൗത്യ സംഘത്തിന്റെ ഭാഗമായി അവരാരുമില്ല. അവർക്ക് കൃത്യമായി ഈ ആനകളുടെ നീക്കങ്ങൾ നന്നായി അറിയാം. ആ ഒരു അറിവ് പ്രയോജനപ്പെടുത്താൻ ദൗത്യ സംഘത്തിന് കഴിയാതെ പോയതും ഇപ്പോഴത്തെ ഈ ഒരു ദൗത്യം നീണ്ടുപോകുന്നതിന് ഒരു കാരണമായോ എന്നൊരു ചോദ്യം പ്രസക്തമായി തന്നെ നിൽക്കുകയാണ്. ഈ വാർത്തയുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ ഉൾപ്പെടെ പ്രധാന വാർത്തകളുമായി വീണ പ്രസാദ് അല്പസമയത്തിനകം ചേരും.